ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു രണ്ടല്ലി, വലിയ അല്ലിയാണെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ മതിയാവും. പിന്നെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്, കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ കൂടുതൽ വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ബട്ടർ വേണം. നല്ല സോഫ്റ്റായിട്ട് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 75 ഗ്രാമോളം ബട്ടർ എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ബ്രെഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബട്ടർ എടുത്താൽ മതി. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ബ്രെഡ് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഇതിലേക്കങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടറെല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുക്കുന്നത്. കൂടുതലായിട്ട് ചീസ് വേണമെങ്കിൽ അതനുസരിച്ച് വെച്ച് കൊടുക്കാം. എല്ലാ ബ്രെഡിലേക്കും ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബേക്കിംഗ് ട്രൈയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് പാനിൽ അടുപ്പത്ത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് ചീസൊക്കെ മെൽറ്റായിട്ട് ഒന്ന് ക്രിസ്പി ആവുന്നതുവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിത് ഓവനിൽ വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടി ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണം കിട്ടാനായിട്ട്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റൊക്കെ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞിട്ട് നല്ലൊരു കളറായി വരുമ്പോൾ ഓവൻ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ലൊരു കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിൽ ഉള്ളി വഴറ്റി അങ്ങനെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അടുപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.